നമസ്കാരം. എങ്ങനെയാണ് ഒരു രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് കർഷക സമരം. പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇടത് കക്ഷികളും കോർപ്പറേറ്റ് ഭീതി പരത്തിയാണ് ആദ്യം മുതലേ കർഷക ബില്ലിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അംബാനിയും അദാനിയുമാണ് കർഷക ബില്ലിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന നുണ ഇവർ നാടുനീളെ പടച്ചുവിടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രോ കമ്പനികളുടെ പട്ടികയെടുത്താൽ അതിൻ്റെ ആദ്യ പത്തിൽ പോലും ഇവരുടെ ആരുടെയും കമ്പനികൾ ഇല്ല എന്നതാണ് സത്യം. ജിയോയുടെ പേരുള്ള വ്യാജ ഗോതമ്പ് പാക്കറ്റുകളുടെ ചിത്രം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ജിയോ കഴിഞ്ഞ 3 മാസമായി വലിയ രീതിയിൽ ഗോതമ്പ് സംഭരിക്കുകയാണെന്നും 18 രൂപയ്ക്ക് സംഭരിക്കുന്ന ഗോതമ്പ് 50 രൂപയ്ക്ക് വിറ്റഴിക്കുകയാണെന്നും യാതൊരു ഉളുപ്പുമില്ലാതെ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. കർഷകരുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ രാജ്യവിരുദ്ധ ശക്തികൾ ചില കമ്പനികളിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ജിയോ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത ഗോതമ്പ് പാക്കറ്റുകളുടെ വ്യാജ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വയറാക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. ചൈനയിൽ നിന്നും നിരവധി കമ്പനികൾ ഇന്ത്യയിലേക്ക് ഉൽപ്പാദനം മാറ്റാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാർഷിക സമരങ്ങൾക്ക് പിന്നിലും ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് എതിരെയും നടക്കുന്ന സംഘടക നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക്, തത്വമേ.